Hi guys, welcome to my channel. ഇന്ന് നമുക്കൊരു പോസ്റ്റ് പ്രഗ്നൻസി വയർ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള വർക്ക്ഔട്ട് ചെയ്യാം. ഞാൻ അതിന്റെ ടീമിനെ പരിചയപ്പെടുത്തി തരാം. മിക്ക എല്ലാ വീഡിയോസിലുള്ള എന്റെ ഇപ്പോൾ സ്വന്തം രശ്മി, പിന്നെ ഇത് നമ്മുടെ ന്യൂ യോഗ ഇൻസ്ട്രക്ടറാണ് കേട്ടോ. നമ്മുടെ യോഗ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ നാലും പൊക്കിക്കൊണ്ട് വന്നത്. അപ്പൊ നമുക്ക് വർക്ക്ഔട്ടിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ളവര് ഒരു 6 മന്ത്സ് ഹെവി വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട. ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസൾട്ട് എ ഡോക്ടർ ഫസ്റ്റ്, എന്നിട്ട് ഞങ്ങളുടെ കൂടെ ചെയ്തോളൂ. എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആദ്യം വന്ന് ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ട്രൈ ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ടോ ടാപ്സ് ആണ് കേട്ടോ. കാല് രണ്ടും ഇങ്ങനെ വെക്കുക, കൈ താഴെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് സ്ലോലി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, and last. Very good. ഇനി നെക്സ്റ്റ് വർക്കൗട്ട് ക്രഞ്ച് ജാക്ക് ആണ്. സിമ്പിളാ, കൈ മുകളിലേക്ക് പിടിക്കുക, എന്നിട്ട് 1, 2, slowly 3, 4, കൈ രണ്ടും മുട്ടിക്കാൻ നോക്കാം കേട്ടോ. 5, 6, 7, 8, 9, 10, 11, 12, 13. കോർ എപ്പോഴും എൻഗേജ് ചെയ്യാൻ നോക്കുക, പറ്റുന്നത്ര കേട്ടോ. 16, 17, 18, 19, and 20. ലാസ്റ്റ്, റിലാക്സ്. ഇനി നെക്സ്റ്റ് വർക്കൗട്ട് ലെഗ് റേസ് ആണ് കേട്ടോ. കാല് സ്ട്രേറ്റ് 90 ഡിഗ്രി പൊന്തിക്കുക. ആൻഡ് മേക്ക് ഷുവർ തിരിച്ചു പോകുമ്പോൾ കാല് ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പാടില്ല, അത് കമ്പൽസറി ആണ്. മാക്സിമം കോർ എൻഗേജ് ചെയ്യാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലെഗ് റേസ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിലെടുക്കുക, പിന്നെ തിരിച്ച് ഫ്ലോറിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറച്ച് കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് വയറിൻ്റെ അടിയിൽ നല്ലൊരു പ്രഷർ തോന്നും. അതാണ് ശരിക്കും നമുക്ക് ഈ വർക്കൗട്ടിൽ ആവശ്യം കേട്ടോ. സോ ഇത് നമുക്കൊരു 10 കൗണ്ട്സ് ചെയ്യാം. ആൻഡ് റെസ്റ്റ് ഫോർ 5 സെക്കൻഡ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 10 കൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യാം. അഗെയിൻ 1 and 2 and 3. കാല് മാക്സിമം ഫ്ലോറിലേക്ക് എത്തിക്കാൻ നോക്കുക, പക്ഷേ മേക്ക് ഷുവർ യു ഡോണ്ട് ടച്ച് ദി ഫ്ലോർ. 6, 7, 8, 9, and 10. Now relax. ഇതൊരു ഇത്തിരി ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടായിരുന്നു. സോ നമുക്കൊരു 10 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കാം. സോ എല്ലാവരും ബ്രീത്ത് ഔട്ട്. നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഡെഡ് ബഗ് എന്നാ പറയുക. നമ്മുടെ ഓപ്പോസിറ്റ് കൈയും കാലും സ്ട്രെച്ച് ചെയ്തിട്ട് കൂട്ടിമുട്ടിക്കാൻ നോക്കുക. 2, 3, 4, 5, 6. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, കാല് തീരെ താഴെ മുട്ടിക്കാൻ പാടില്ല കേട്ടോ. 9, 10, 11, 12, 13, 14, 15, 16. സ്ട്രെച്ച് മാക്സിമം 18, 19, and last. Now relax. ഇനി ഒരു 5 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കാം. സോ ബ്രീത്ത് ഔട്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടിനെ ഹിപ്പ് ലിഫ്റ്റ് എന്നാണ് കേട്ടോ പറയുക. ഈസിയാണ്. കൈ രണ്ടും ബട്ടിൻ്റെ താഴെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ലിഫ്റ്റ് യുവർ ഹിപ്പ്. കൗണ്ട് ടിൽ 10 സെക്കൻഡ്സ് ആൻഡ് ദെൻ റിലാക്സ്. 4, 5, 6, 7, 8, 9, and relax. Relax for 5 seconds and then continue for 20 counts, okay? So again, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15,
16, 17, 18, 19 and relax. Relax for 5 seconds. പിന്നെ വീണ്ടും 20 counts നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. Again, ready, 1, 2, 3, and start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, and relax. നെക്സ്റ്റ് വർക്കൗട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്രോസ് ക്രഞ്ച് ആണ് കേട്ടോ. ആപ്സ് എൻഗേജ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 and last. Relax. ഇനി 10 seconds റെസ്റ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡ് പ്ലാങ്ക്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ ബ്രീത്ത് ഔട്ട്. ഇനി നെക്സ്റ്റ് വർക്കൗട്ട് സൈഡ് പ്ലാങ്ക് ആണ് കേട്ടോ. എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുക. നമ്മൾ നോർമൽ പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ വയറിൻ്റെ വെയിറ്റ് ഫുൾ ഫ്രണ്ടിലേക്ക് തൂങ്ങിക്കിടക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഈസി. കൈ ഫുൾ താഴെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. ബോഡിയുടെ ഫുൾ വെയിറ്റ് കാലിലും കൈക്ക് കൊടുത്തിട്ട് നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക കേട്ടോ. ആപ്സ് എൻഗേജ് ചെയ്യുക. ആൻഡ് ഹോൾഡ് ഫോർ 20 counts. 12, 13, 14, 15, 16, 17, 18, 19 and 20. ഇനി പതുക്കെ സ്വിച്ച് യുവർ സൈഡ്. ചിലർക്ക് കാല് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അവർക്ക് ഞാനൊരു ഈസി ടിപ്പ് ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. നൗ ലെറ്റ്സ് കണ്ടിന്യൂ. കൈ നല്ലപോലെ താഴെ ബാലൻസ് ചെയ്യുക ആൻഡ് സ്ട്രെച്ച്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 and relax. ഇനി പ്ലാങ്ക് ഈ പൊസിഷനിൽ ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ഈസി ടിപ്പ് ഇതാണ് കേട്ടോ. കാല് ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ബോഡി വെയ്റ്റ് ഒരു ലെഗിൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തിച്ചൊന്ന് വയ്ക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈസി മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ട്രൈ ചെയ്യുക. എന്നിട്ട് സ്ലോലി നോർമൽ പൊസിഷനിലേക്ക് എത്താൻ പറ്റും. ഇനി നെക്സ്റ്റ് വർക്കൗട്ട് വോൾ സിറ്റ് ആണ് കേട്ടോ. ഇതിൽ ശരിക്കും നമ്മുടെ വയറ് കുറഞ്ഞിരിക്കും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. നമ്മുടെ കാലുകൾ രണ്ടും ഷോൾഡർ ലെവൽ ഡിസ്റ്റൻസിൽ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാക്ക് ഷോൾഡർ ടിൽ ഹിപ്പ് വാളിൽ സപ്പോർട്ട് ചെയ്യുക. കൈ രണ്ടും സ്ട്രെച്ച് ചെയ്തിട്ട് പറ്റുന്നത്ര ഹോൾഡ് ചെയ്യുക. നമുക്ക് ഇന്നൊരു 30 seconds ഹോൾഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെയും വേണം എന്നുള്ളവർ ഒരു 5 seconds ബ്രേക്ക് എടുക്കുക. വീണ്ടും ഒരു 30 seconds ഹോൾഡ് ചെയ്യുക. ഇത് എത്ര ചെയ്യുന്നോ അത്ര നല്ലതാണ് വയറ് കുറയാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മുടെ തൈസിനും ഇത് നല്ലതാണ് കേട്ടോ. സോ കൗണ്ട്. 24, 25, 26, 27, 28, 29 and 30. ഇതാണ് കേട്ടോ പോസ്റ്റ് ഡെലിവറി വയറ് കുറയാനുള്ള സിമ്പിൾ വർക്ക്ഔട്ട്സ്. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം. വീട്ടിലിരുന്ന് മടി പിടിച്ചിരിക്കരുത് കേട്ടോ. എല്ലാവരും വീട്ടിലെ പണിയും ബേബിയൊക്കെ ആയി കഴിയുമ്പോൾ അതിലേക്ക് അങ്ങനെ ഫുള്ളായിട്ട് ബിസി ആയി പോവും. സ്വന്തമായിട്ട് ഒരു 10 minutes മാറ്റി വെക്കുക. നല്ലപോലെ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടിരിക്കുക. എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു. ട്രൈ ചെയ്യുന്നവര് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വെയിറ്റ് ഫോർ മോർ വീഡിയോസ്. ഞങ്ങൾ ഇനിയും കുറെ വർക്ക്ഔട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.